നമസ്കാരം. വിദ്യാഭ്യാസ മേഖലയിലെ സ്വകാര്യ നിക്ഷേപമുണ്ട്, അതിൽ എസ്എഫ്ഐ അടക്കം എതിർപ്പറിയിച്ച സാഹചര്യമുണ്ട്, അവരോട് ചർച്ച നടത്താൻ തീരുമാനിച്ചിട്ടുണ്ടോ? അല്ല, അത് തെറ്റിദ്ധാരണ. നമുക്കിപ്പോ ഇപ്പോ ഒരു പ്രധാനപ്പെട്ട പ്രശ്നം എന്താ ഇവിടെ കേരളം രാജ്യത്തിൽ വന്നുകൊണ്ടിരിക്കുന്ന മാറ്റത്തിനനുസരിച്ച് കാര്യങ്ങൾ മാറണമല്ലോ. ഇപ്പൊ പ്രധാനപ്പെട്ട ഒരു അഭിപ്രായം എന്താണ്, കുട്ടികളെല്ലാം വിദേശത്ത് പോവുകയാണ്. അപ്പൊ ഞാനോ എന്റെ കുട്ടിയോ നിങ്ങളുടെ കുട്ടിയോ വിദേശത്ത് പോകണമെന്ന് സംബന്ധിച്ചിടത്തോളം ഗവൺമെന്റ് തീരുമാനിച്ചുകൊണ്ട് മാത്രം പോകാതിരിക്കില്ലല്ലോ. കുട്ടി വിവരമെല്ലാം കുട്ടികളുടെ വിരൽത്തുമ്പിലാണല്ലോ. കുട്ടിക്കറിയാം ഏത് കോഴ്സിന് പഠിക്കാൻ പോകണം പോകണ്ടെന്ന് അറിയാം. അപ്പൊ അതുകൊണ്ട് നമ്മുടെ മക്കളും കൊച്ചുമക്കളും നമ്മുടെ അനിയന്മാരൊക്കെ ആണെങ്കിലും അവർ വിദേശത്ത് പോകുന്നതിന് വേണ്ടി പരിശ്രമം നടത്തും. അപ്പോൾ അവരുദ്ദേശിക്കുന്ന രൂപത്തിൽ ഉള്ള കോഴ്സും അതുപോലെ ജോലി സാധ്യതയും ഇല്ലാത്തതിന്റെ ഫലമായിട്ടാണ് അങ്ങനെ ഒരു സംരംഭത്തിലെത്തി നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. അതിന് പരിഹാരം കാണണം. അത് ഈ വർത്തമാന കാലഘട്ടത്തിന്റെ ആവശ്യമനുസരിച്ച് ഒരു പരിഹാരം കാണുക എന്നല്ലാതെ ഒരു നിലപാട് ഏതെങ്കിലും ഒരു കാലഘട്ടത്തിൽ എടുത്തു എന്ന് പറഞ്ഞുകൊണ്ട് ലോകം അവസാനിക്കുന്നവർ ആ നിലപാടിൽ ഉറച്ചു നിൽക്കണമെന്ന് ഒരിടത്തും പറയുന്നില്ല. ഞാൻ എൽ ഡി എഫ് മുന്നണിയിലില്ല, എനിക്കറിയില്ല. അല്ല, അത് ഉന്നത വിദ്യാഭ്യാസം നമ്മൾക്ക് 1 മുതൽ 12 വരെയുണ്ട്. നമ്മുടെ സാധാരണ വിദ്യാഭ്യാസ മേഖലയിലേക്കും കൊണ്ടുവരണം, ഓരോ സ്വകാര്യ നിക്ഷേപങ്ങളൊക്കെ ഈ മേഖലയിലും കൂടുതലായി വരണം എന്നൊരാവശ്യമുണ്ടോ? അല്ല, ഇതിപ്പോ ബജറ്റിന്റെ ഭാഗമായിട്ട് ഉന്നത വിദ്യാഭ്യാസ മേഖല കാര്യമാണ് ബഹുമാനപ്പെട്ട ധനകാര്യ വകുപ്പ് മന്ത്രി പ്രഖ്യാപിച്ചിട്ടുള്ളത്. മറ്റു കാര്യങ്ങളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഇനി ചർച്ച ചെയ്യേണ്ട വിഷയമാണ്. വിദേശത്തേക്ക് പോകുന്നു പറഞ്ഞു, അത് വിദ്യാഭ്യാസം മാത്രമല്ലല്ലോ, തൊഴിൽ സാധ്യത കൂടി കണക്കിലെടുത്താണല്ലോ. അതെ, ആ സാധ്യത കൂടി പരിഗണിക്കണ്ടേ? ഈ പുതിയ വിദ്യാഭ്യാസം ഇപ്പൊ ഞങ്ങളിനെ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി ഇല്ല എസ് എസ് കെയുടെ ഒരു പ്രോജക്ട് വഴിയാണ്. 267 സ്കൂളുകളിൽ ആരംഭിക്കുകയാണ്. അതെച്ചാൽ പുതിയ കോഴ്സുകളാണ്, ശനിയും ഞായറുമാണ് ഈ കോഴ്സ് പഠിപ്പിക്കുന്നത്. എന്നിട്ട് അവന് പ്ലേസ്മെൻ്റ് കൊടുക്കുകയാണ്. അപ്പോൾ ഇനിയുള്ള അവസരങ്ങളിൽ നമുക്ക് അത്തരത്തിലുള്ള കാര്യങ്ങൾ കൂടി ആലോചിച്ചാൽ മാത്രമേ നമുക്ക് ഈ നമ്മുടെ പ്രതിസന്ധിയെ തരണം ചെയ്ത് പോകാൻ വേണ്ടി പറ്റുള്ളൂ. കാലത്തിനനുസരിച്ചുള്ള മനംമാറ്റം വെച്ചാൽ ഈ ഒരുപാട് മാറിയിട്ടില്ലേ. ഇപ്പോൾ നിങ്ങളിപ്പോൾ ഓൺലൈനിൽ ഇപ്പം തന്നെ ഓൺലൈനിൽ എയറിൽ പിന്നെ പൊയ്ക്കൊണ്ടിരിക്കുകയല്ലേ കാര്യങ്ങൾ. മുമ്പൊന്നും നമ്മളൊരു 15-20 വർഷങ്ങൾക്ക് മുമ്പ് ഈ ഒരു പരിപാടി കഴിഞ്ഞിറങ്ങിയ ഇത്രയും പത്രക്കാരുണ്ടാവുമോ? ഉണ്ടാവില്ലല്ലോ. അപ്പോൾ ഇത് ഒരുപാട് മാറ്റങ്ങൾ നാട്ടിൽ വന്നുകൊണ്ടിരിക്കുകയല്ലേ. ആ വന്നുകൊണ്ടിരിക്കുന്ന മാറ്റങ്ങളെ കണ്ടില്ലാന്ന് അടിക്കാൻ വേണ്ടി പറ്റില്ലല്ലോ. അല്ലല്ല, ഈ എസ് എസ് എൽ സി പരീക്ഷയ്ക്ക് 100% വിജയത്തിന് വേണ്ടി വളരെ തെറ്റായ ചില നടപടികൾ ഉണ്ട് എന്നുള്ളൊരു പൊതുവായിട്ട് പറയപ്പെടുന്നുണ്ട്. അക്കാര്യത്തിൽ ഒരു ജാഗ്രത പാലിക്കാൻ വിദ്യാഭ്യാസ വകുപ്പ് ഒന്നും ചെയ്യും. ഇല്ല, ഞാൻ പറയുന്നത് എസ് എൽ സി പരീക്ഷയുടെ പരീക്ഷ നടത്തുന്നതും പരീക്ഷ അവസാനിച്ച് ക്വസ്റ്റ്യൻ പേപ്പർ, അല്ല ആദ്യം ക്വസ്റ്റ്യൻ പേപ്പറിന് കാര്യം പറയാം. ക്വസ്റ്റ്യൻ പേപ്പർ തയ്യാറാക്കുന്നതിന് ഒരു പ്രോസസ്സുണ്ട്, ക്വസ്റ്റ്യൻ പേപ്പർ പ്രിന്റ് ചെയ്യുന്നതിന് ഒരു പ്രോസസ്സുണ്ട്. എവിടെ പ്രിന്റ് ചെയ്യണമെന്നുള്ളൊരു മന്ത്രി പോലും അറിയില്ല. അങ്ങനെയുള്ള നിങ്ങൾക്ക് ആർക്കും അറിയാൻ വേണ്ടി പറ്റില്ല. ആ ക്വസ്റ്റ്യൻ പേപ്പർ 3-4 സെറ്റ് ഉണ്ടാവും, അല്ല ഏത് സെറ്റ് എടുത്തിട്ടാണ് കുട്ടികൾക്ക് വിതരണം ചെയ്യണമെന്നുള്ള വിവരം ചില ആൾക്കാർക്ക് മാത്രമേ അറിയാൻ പറ്റുള്ളൂ. അപ്പോൾ അത് കഴിഞ്ഞിട്ടാണ് പരീക്ഷ നടക്കുന്നത്. പരീക്ഷ നടക്കുമ്പോൾ ആ അതിലെ ഉത്തരം സൂചിക, ആ ഈ ക്വസ്റ്റ്യൻ്റെ അടിസ്ഥാനത്തിലുള്ള ഉത്തര സൂചിക എങ്ങനെയായിരിക്കണമെന്ന് സംബന്ധിച്ചിടത്തോളം ഒരു ക്യാമ്പ് നടത്തി ആദ്യം തീരുമാനിക്കുകയാണ്. സാറിന് ഇല്ലെങ്കിൽ എനിക്ക് തോന്നുന്ന ഉത്തരമായിരിക്കില്ല അങ്ങേക്ക് തോന്നുന്നത്. അപ്പോൾ ഇത് ആ നിലയിൽ ഉത്തര സൂചിക തീരുമാനിക്കുകയാണ്. ക്യാമ്പാണ് നടത്തുന്നത്, പരീക്ഷയുടെ ക്യാമ്പാണ് നടക്കുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ അതിൽ ഒരു നിലയിൽ നമ്മൾ അതിനെ സംശയിക്കേണ്ട കാര്യമില്ല. കുറ്റമറ്റതാണ്, ഇന്ത്യ വളരെ ശാസ്ത്രീയമാണ്. ഇന്ത്യയിൽ നടക്കുന്ന ഏതൊരു മത്സര പരീക്ഷയേക്കാൾ കുറ്റമറ്റതായി നമുക്ക് വിശ്വസിക്കാൻ വേണ്ടി കഴിയുന്നതാണ്. ഈ ഓൾ പ്രൊമോഷൻ്റെ കാര്യം ഞാൻ പറഞ്ഞത് അതൊന്നുകൂടെ എല്ലാ കുട്ടികളും ശ്രദ്ധിക്കാൻ വേണ്ടി പറയുന്നത് മാത്രമേ ഉള്ളൂ. 9-10 ക്ലാസ്സൊക്കെ ആകുമ്പോൾ നല്ല ട്യൂഷനൊക്കെ കൊടുത്ത് കുട്ടികളെ പഠിപ്പിക്കുന്ന സാഹചര്യം വരും. മറ്റേത് 1 മുതലുള്ള കാര്യങ്ങൾ, 1 മുതൽ 7-8 ക്ലാസ്സൊക്കെ കാര്യങ്ങൾ ഒന്ന് ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. നമുക്കൊരു സമൂഹത്തിൽ ചർച്ച നടക്കട്ടെ, വേണോ വേണ്ടെന്ന് വരോ, നമ്മൾ തീരുമാനിച്ചിട്ടില്ല. സമൂഹം ചർച്ച ചെയ്യട്ടെ. ഇപ്പം തന്നെ പാഠപുസ്തകം, പുതിയ പാഠപുസ്തകം നമ്മൾ 2 ആഴ്ചയ്ക്ക് മുമ്പേ കൊടുക്കും. സ്കൂൾ തുറക്കുന്നത് 2 ആഴ്ച മുമ്പേ പുതിയ പാഠപുസ്തകം കൊടുക്കും, യൂണിഫോം കൊടുക്കും, പഴയ പാഠപുസ്തകം കൊടുക്കും. മുമ്പൊക്കെ ഓണപരീക്ഷയ്ക്ക് പോലും പാഠപുസ്തകം കൊടുത്തിട്ടില്ല. ഒരു വിദ്യാഭ്യാസ മന്ത്രി ചോദിച്ച് ഓണം നേരത്തെ വന്നതിന് എനിക്കൊന്നും ചെയ്യാൻ പറ്റുമെന്ന്. ഫോട്ടോസ്റ്റാറ്റിലെത്താണ് കുട്ടികൾ പഠിച്ചിട്ടുള്ളത്. അപ്പോൾ
ഓണം നേരത്തെ വരും. ഓണം ശരി എന്നാ.